പച്ചക്കാരങ്ങളെ തുറന്ന് വിളിക്കാം പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്നവനെ പ്രശുദ്ധാത്മാവാമേ എൻ്റെ സ്നേഹത്തോടെ എൻ്റെ ഹൃദയദങ്ങനെ വിളിക്കുന്നു ഇതങ്ങനെ വിളിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും കടന്നു പോരണമേശോഹനാനുസൂക്ഷിച്ച മുപ്പത്തിയേഴില് ഈശോ അലിച്ചു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കൂട്ടിക്കട്ടെ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുട്ടിക്കട്ടെ ദാഹമുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ വിശ്വസിക്കുന്നവൻ കുട്ടിക്കട്ടെ എല്ലാവർക്കും ദാഹമുള്ളവരാണ് ആ ദാഹം ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമല്ല അത് ലോകത്തിനു വേണ്ടിയുള്ള ദാഹമാണ് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത പലതും നമ്മുടെ ഹൃദയത്തിൽ വേണ്ടെന്ന് വെച്ചാലും പ്രാർത്ഥിച്ചാലും ഉപേക്ഷിക്കാൻ പറ്റാത്ത നമ്മൾ ഞെരുക്കുന്ന നമ്മുടെ ഹൃദയം കിടക്കുന്ന ലോകമോഹങ്ങൾ ജഡമോഹങ്ങൾ നമ്മുടെ ദാഹം നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുന്നു ഈശോയോടുള്ളത് ആ ദാഹം യേശുവിനെ സ്വന്തമാക്കാനുള്ള ദാഹം യേശു സമരക്കാരി സ്ത്രീയോട് പറഞ്ഞു ഈ ജലം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന ജലം കുടിച്ചാൽ ഒരിക്കലും ദാഹിക്കുകയില്ല അത് അതിന് നിത്യജീവൻ നൽകും നിത്യജീവൻ നൽകുന്ന യേശു നൽകുന്ന ജീവജലം അവിടുത്തെ വചനം കഥാപിതായി എനിക്ക് ദാഹമുണ്ട് ദൈവമേ അത് ലോകത്തോടുള്ള ദാഹമാണെൻ്റെ കർത്താവേ അങ്ങ് അങ്ങെ സഹിക്കാൻ ആഗ്രഹിക്കുമ്പോഴും എന്നെ ഫറോട്ട് വലിക്കുന്ന ലോകമോഹങ്ങൾ ദൃഢമോഹങ്ങൾ അതിനെയെല്ലാം നിഗ്രഹിച്ചു കളയുവാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വഞ്ചന എന്നെ ഹറേന്ന് കിടക്കുന്ന പാപങ്ങൾ എന്നെ ഹറിയുന്നു കിടക്കുന്ന ജഡമോഹങ്ങൾ എൻ്റെ തലമുറയുടെ പാപത്തിൻ്റെ ആധിപത്യങ്ങൾ എന്നെ സ്വാധീനിക്കുമ്പോൾ എന്നെ ഭരിക്കുമ്പോൾ ഞാൻ വീണുപോകുന്നു എന്നോട് കരുണ കാണിക്കണമേ മേ കർത്താവേ എൻ്റെ ഹൃദയത്തിലുള്ള സകല പാപശക്തികളെയും പാവഹേതുക്കളെ എൻ്റെ വചനത്താലോ നിഗ്രഹിച്ചുകളാണ് നിഹരിച്ചു കളടമേ എന്നെ വിശുദ്ധീകരിക്കണമേ കർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണാത്മാവോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുവാൻ എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ കർത്താവേ ഈശ്വരൻ്റെ സ്നേഹിതകളധികമായി ലോകത്തെ സ്നേഹിച്ചു പോകുന്ന വസ്തുക്കളെ സ്നേഹിച്ചു പോകുന്ന മനുഷ്യ സ്നേഹിച്ചു പോകുന്നതിൻ്റെ അവസ്ഥയോട് കരണ തോന്നണമേ എൻ്റെ കർത്താവേ ശിവഹനാരൻ്റെ ലേഖനം ഒന്ന് യോഹനാരൻ്റെ പതിനഞ്ചിൽ ദൈവത്തിൻ്റെ പതി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ സ്നേഹിക്കേണ്ടത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിനുശഹം ഉണ്ടായിരിക്കുകയില്ല അതൊരു നിയമമായിരിക്കട്ടെ ഓരോ സ്വീഷ് മക്കൾ നിയമമായിരിക്കട്ടെ നീ ലോകത്തെ സ്നേഹിച്ചാൽ നിന പിതാവന സ്നേഹം ഉണ്ടായിരിക്കില്ല അതിനാൽ ലോകത്തെയോ നീ ലോകത്തിലെ വസ്തുക്കളെയോ സ്നേഹിക്കരുത് എല്ലാവരിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുക എന്നൊക്കെ സാധിക്കട്ടെ അതിന് തക്കവണ്ണം പതിനെ വിശുദ്ധീകരിക്കട്ടെ ദൈവത്തിനാത്മാവുനെ ശുദ്ധി ചെയ്യട്ടെ വിശുദ്ധ ജ്ഞാനമേ എന്നെ സഹായിക്കണമേ അപ്പോൾ ഹറിയത്തോടെ എൻ്റെ യേശുവിനെ സഹിക്കുവാൻ അവിടുത്തെ വചനത്തെ സ്ഹിക്കുവാൻ വചനത്തെ അനുസരിക്കുവാൻ എന്നെ സഹായിക്കണമേ ദൈവമേ അനുദ്രയുള്ള എല്ലാ നിയമങ്ങളെയും ഹറിയത്തിൽ നിന്നും പിഴുതെറിയണമേ എന്നെ വിശുദ്ധീകരിക്കണമേ കർത്താവേ ഇവിടെ പശുദ്ധാത്മാവിനെയും വിശുദ്ധമായ ജ്ഞാനത്തെയും വിശുദ്ധ വചനത്തെയും മഹേശ്വ ദൈവം എവിടെ നിന്നെ വിശുദ്ധീകരിക്കണമേ രൂപാന്തരപ്പെടുത്തണമേ ജ്ഞാനപൂവാസികളുടെ പാത നേരെയാക്കി പ്രസാദമുള്ളവരെ പഠിപ്പിച്ചു അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു ഉപശിദ്ധമായ ജ്ഞാനമേ എൻ്റെ പാതയെ നേരെയാക്കണമേ എൻ്റെ പിതാവിന് പ്രശ്ചാദന ഉള്ളതിനെ പഠിപ്പിക്കണമേ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന് എന്നെ പിടിപ്പിക്കണം എൻ്റെ കർത്താവെ അയ്യപിടിക്കാം സൃഗത്തിലേക്ക് ഉന്നതത്തിൽ നിന്നും പിതാവിൽ നിന്നും പുറപ്പെട്ടു വരുന്ന അവിടുത്തെ ശക്തി ജ്ഞാനവും പരിശുദ്ധാത്മാവും നാൽപ്പത് വർഷം മരുഭൂമിയിൽ ഇസ്രായേലിനെ നയിച്ച ഭക്തിസ്തംഭവും മേഘസ്തംഭവും അത് ജ്ഞാനമായിരുന്നു അവിടെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു ഈ തലമുറയിൽ പുതിയ ശ്രദ്ധ കൊണ്ട് തിരഞ്ഞെടുത്ത സ്പിറ്റീസിനെ മക്കളെ നയിക്കുവാൻ ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും വചനത്തെയും അയച്ചു തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പാ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ശുദ്ധീകരിക്കണമേ സൗഖ്യപ്പെടുത്തണമേ സ്വന്തമാക്കണമേ പിതാവേ ഇ ശ്രുതിക്കുന്നപ്പാ ആരാധന നന്ദി സോദര മഹലലൂയ ഹലൽവിയ ഹലിയ ഹലുവിയ സൃഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരമുള്ള ശക്തികൾ യേശുവേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹലിയ ആരാധന ഹരാധന ഹലുയാളൂറി യേശുവേ 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 ആരാധിക്കുന്ന പൂതിക്കുന്നപ്പ സ്തോത്രം മഹത്വം ദൈവമേ നന്ദി ആരാധന ഹലിയ ഹലൽയാ ഹലുയാ

Hallelujah, Hallelujah, Hallelujah. Alam bara, 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 Gloria, 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 Gloria. Gloria, 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 Gloria. Shudhi kono, shudhi kono, shudhi kono, shudhi kono. Te brjutal maori ai ganame, shakti ai ganame, abisheganche ganame, unartha ganame, suga pade ganame apah, ഹല്ലേലൂയാ 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 ശുദിക്കുന്നു ശുദിക്കുന്നു സ്തുതിരോം സ്തുതിരോം നമ്മീ മവ ദൈവരാ നന്ദിയേ സ്തുതി പാടൂ നാം യേശുവി നവാലേ എന്നു പാടൂ നന്ദിയേ സ്തുതി പാടൂ നാം യേശുവി നവാലേ എന്നു പാടൂ

ദേവികൃപ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകൃതാ ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു ദൈവകൃപ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകൃതാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും അങ്ങനെ ഉദരത്തിൻ ഫലമായി ഈശ്വരനുഗ്രഹീതനാകുന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവ കൃപ നിറഞ്ഞ മറിയമേ സൃഷ്ടി സമേ ഒരു കാര്യം മനസ്സിലാക്കി ഞാൻ ഈ ഫാത്തിമ ദൗത്യം ഏറ്റെടുത്തയാളാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ ദൗത്യം ഏറ്റെടുത്ത് ഇതിന് മുമ്പിൽ നിൽക്കുകയാണ് ഈ അമരത്തു നിൽക്കുകയാണ് അപ്പോൾ ഇതൊരു യുദ്ധമാണ് വാസ്തു ഈ പതിമൂന്നാം ലക്ഷം വർഷം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ് ഇതിൽ നിൽക്കുന്നവരൊക്കെ യുദ്ധം ചെയ്യുന്ന പടയാളികളാണ് നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം ഞാൻ ഇത് ഐ എം എന്താ ബാറ്റിൽ ഫിൽഡ് ഞാൻ ഉത്തരം കഥ ആണെന്ന് എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഇത്ര അംഗത്താണെന്ന് നമ്മളിവിടെ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ നിമിഷങ്ങളിൽ അങ്ങ് എത്രയോ മൈൽ ദൂരെ കിടക്കുന്ന ഇസ്രായേലും ബാലാശീനും ആ രാജ്യങ്ങൾക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു അവിടെ ഏതെങ്കിലും നൂറ്റാണ്ടിലും മരിച്ചു പോയുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു എന്താണ് ഉറപ്പ് അവിടെ ദൈവം എന്തെങ്കിലും പ്രവർത്തിച്ചുണ്ട് എന്ന് എന്താണ് ഉറപ്പ് ഈ മണ്ണിൽ ഇവിടെ ഈ സൂര്യൻ ഇതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അവിടെ കിടക്കുന്ന നഷ്ട നഷ്ടപ്പെട്ടുപോയി ആത്മാക്കളൊക്കെ വീട് എഴുന്നേറ്റ് രക്ഷപ്രാപിക്കണം എന്താണ് അത് സംഭവിക്കുമെന്ന് ഉത്തരം പറയാം ആ വിഷയമൊന്നും ഉത്തരങ്ങനെ ഞാൻ കേട്ടു പിന്നെ വിശ്വാസം പറഞ്ഞു ഓക്കെ അങ്ങനെ നമുക്കൊരു കൊൾപ്പെടുത്തുള്ളതാണ് ഇവിടെ പ്രഘോഷിക്കുന്നത് ലോകത്തിൻ്റെ അതിരുകൾ വരെയും കടന്നുപോകും അതും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് അല്ലേ വിശ്വാസമാണ് വാസത്തിലൂടെ പ്രഘോഷിക്കുന്നത് കടന്നുപോകുന്നു പറയുമ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് അഭിഷേകമാണ് ചെയ്യേണ്ടത് അഭിഷേകമാണ് ചെയ്യേണ്ടത് കാരണം അഭിഷേകമില്ലാതെ സ്പിരിറ്റിൻ അഭിഷേകം ഇല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല ലോകത്തിലാർക്കും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അത്രമാത്രം ഒരു വലിയ ഒരു അഭിഷേകത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഈ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിൽ ഇവിടെ നിന്നുകൊണ്ടോ അതല്ലേ മറ്റൊരു സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചാൽ ശരി അഭിഷേകം അത് നിറവേറ്റുകയാണ് ഹലലുയ അപ്പോൾ അഭിഷേകത്തിൻ്റെ പ്രചോദനത്താലാണ് അത് പ്രഘോഷിക്കപ്പെടുന്നത് ഹലലുയ മാനുഷികമായിട്ടല്ല ഞാനിവിടെ വരുമ്പോഴും എൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു ദൈവം എന്താണ് എന്താണ് കൊടുക്കുക പ്രസംഗിക്കുക എനിക്ക് ഒന്നും ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം കിട്ടിയ ഭജനമാണ് ഇവിടെ പങ്കുവെച്ചത് ഇപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ ശ്വസിലൂടെ എന്തു പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയില്ല ഈ ജവമാല റാലി ഈ ഫാത്തിമ ജവമാല ഈ ദൗത്യത്തിൽ ഇതൊരു യുദ്ധ യുദ്ധമാണിത് ഇന്നത്തെ യുദ്ധം ആർക്കെതിരെയാണ് എന്തിനെതിരെയാണ് അതറിയില്ല പക്ഷെ അതിവിടെ വന്ന് സുഷൻ ആരംഭിക്കുമ്പോഴാണ് അത് ഓരോ കാര്യങ്ങളും ക്രമപ്പെടുത്തി ദൈവത്തിൻ്റെ ആത്മാവും ജ്ഞാനവും ചെയ്തുകൊണ്ടിരിക്കുന്നു ഹലലുയ ഹലലുയ എന്നുള്ള ആരംഭത്തിൽ പറഞ്ഞതുകൊണ്ടാണ് നമ്മളിവിടെ വരുമ്പോൾ വലിയ വിശുദ്ധീകരണത്തിൽ ഇവിടെ വരാനായിട്ട് അത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറും ഇവിടെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഇപ്പോൾ വാസുവിൽ നമ്മളെ ഒന്നും ബാധിക്കുന്ന കാര്യം ലോകത്തിൽ നമ്മൾ ഒരു മണ്ണത്തരിയാണ് അനേകം കൂടിക്കണക്ക് മണ്ണത്തരിയിൽ നമ്മളൊരു തരി മാത്രമാണ് നമ്മളെക്കാളും അധികം ബാധിക്കുന്ന മറ്റനേകം ആൾക്കാർ ലോകത്തിലുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ യുദ്ധവും അല്ല മറ്റുള്ള വർഗീയ സംഘടനകളൊക്കെ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ വ്യാപിക്കുക ഉണ്ടാകുക മറ്റനേകം പേർക്കായിരിക്കാം നമ്മളെ ബാധിക്കില്ലായിരിക്കാം പക്ഷേ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഒരു വലിയ ദൗത്യമാണ് ലോകത്തെ രക്ഷിക്കുക എന്നുള്ള അഭിഷേകത്തിലൂടെ ഹലലുയ ഹലലുയ അതുകൊണ്ട് ഇത് നമ്മുടെ ഉത്തരവാദമാണ് പ്രവർത്തിക്കുക എന്നുള്ളത് വിശ്വസിച്ച് കാലെടുത്ത് മുന്നോട്ട് വയ്ക്കുക രണ്ടായിരത്തി പതിനേഴിൽ കഥാവ് നിങ്ങളാവശ്യപ്പെട്ടു ഒരു യാത്ര പോകണം യൂറോപ്പിലൂടെ യാത്ര പോകണം അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണത് അയത്തിന പ്രാവശ്യം കർത്താവ് പറഞ്ഞു എൻ്റെ യാത്രയുണ്ടെങ്കിൽ പോകണം അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ ഇത്രയും ഒരു യാത്ര ബുദ്ധിമുട്ടാണ് വേണ്ടത് മറ്റു തരണം കർത്താവേ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കർത്താവ് ചോദിച്ചു നിങ്ങൾ എന്നത്തേക്കാണ് പോകുന്നത് യാത്ര ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നു അപ്പോഴും ഞാനും പറഞ്ഞു വയ്യ ഇത്രയും നീണ്ട ഒരു യാത്ര ചെയ്യാനും സാധിക്കത്തില്ല പക്ഷെ വീണ്ടും ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ വീട് കർത്താവ് പറഞ്ഞു നിങ്ങൾ പോകുന്നില്ല എങ്കിൽ അതുമൂലം ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങൾക്ക് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും അത് ഭയമായിപ്പോയി അപ്പോൾ ഞാൻ ചോദിച്ചു കർത്താവേ ഞങ്ങളീ പോകുന്ന ഈ രാജ്യങ്ങൾ യൂറോപ്പിലെ രാജ്യങ്ങൾ അവിടെ ഞങ്ങളെ പരിചയമുള്ള ആരുമില്ല ഞങ്ങൾ അറിയുന്ന ആരും ഇല്ല ഭാഷ ഒക്കെ പ്രശ്നങ്ങളാണ് അവിടെയെങ്കിലും ഒരുപോലെ ശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഒന്നുകിൽ ദേവാലയങ്ങൾ അവിടെ ഏതെങ്കിലും ഓഡിറ്റോറിയങ്ങൾ വേണം ഇതിനൊക്കെയുള്ള സംവിധാനങ്ങൾ വേണം സമ്പത്ത് വേണം പരിചയക്കാർ വേണം ഇതൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ദൈവം അവിടെ പോയി എന്തു ചെയ്യും അപ്പോൾ കർത്താവ് പറഞ്ഞാൽ മറുപടി നിങ്ങൾ പോയാൽ മാത്രം മതി ബാക്കി അഭിഷേകം ചെയ്തുകൊള്ളും ഹല ആ വാക്ക് എൻ്റെ ഹൃദയത്തിൽ ആഴതിൽ പതിഞ്ഞു അഭിഷേകം ചെയ്തു കൊള്ളും നിങ്ങൾ പോയാൽ മതി ഓക്കെ കർത്താവേ റെഡി അങ്ങനെയാണ് യാത്ര പോയത് വാസത്തിൽ പ്രിയപ്പെടുകയും ആ യാത്രയുടെ മഹത്വം എന്ന് പറയുന്നത് എത്രയോ വലിയൊരു യുദ്ധം ഒരു വലിയ വിജയമാണ് അതിൻ്റെ അവസാനം നാൽപ്പതാം ദിവസത്തിൽ പാരീസിൽ ഫ്രാൻസിലെ പാരീസില് നൂറ്റെണ്ടാം ദേവാലയത്തിൽ അവസാനങ്ങൾ പ്രാർത്ഥിച്ച എവിടെയാണ് ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേ സംഭവിച്ച വലിയ അത്ഭുതമായ വീര്യപ്രവർത്തനം ദൈവത്തിന് ദൂതമായി സംഭവിച്ച കാര്യങ്ങൾ പിഷാജിൻ്റെ സാമ്രാജ്യത്തെ ലോകത്തെ നശിപ്പിക്കുവാൻ വേണ്ടി സാധാരണ വളർത്തിക്കൊണ്ട് പോകുന്ന ഒരു വലിയ സൈന്യവ്യൂഹത്തെ അത് കോടിക്കണക്കായ ദുഷ്ടാത്മാക്കളെ മനുഷ്യാത്മാക്കളെ അവനടിമപ്പെടുത്തി അവർക്ക് പരിശീലനം കൊടുത്ത് അവർ തന്നെ അടിമകളാക്കി നശിപ്പിക്കാൻ അവൻ്റെ ഒരു അറിയിപ്പ് ലഭിക്കുമ്പോൾ ആ നരകർത്തത്തിൽ നിന്നും പുറത്തു പോന്ന് ലോകത്തെ ഒരു ഭാഗം മുഴുവൻ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ശത്തം ഒരു വലിയൊരു സൈനികൂഹത്തെയാണ് അന്ന് ഞങ്ങളെ നയിച്ച ദൈവദൂതന്മാരെ കഹളം ഒഴുക്കി അവർ പുറത്തു കൊണ്ടുപോന്ന് അവർ ബന്ധനസരാക്കിയത് ഹല അന്നത്തെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ വിധി മറ്റൊന്നായിട്ട് മാറുമായിരുന്നു യൂറോപ്പിൻ്റെ നില മറ്റൊന്നായിട്ട് മാറുമായിരുന്നു ക്രിസ്തീയ ദേവാലയങ്ങൾ തകർക്കപ്പെടുമായിരുന്നു അനേകം ദേവാലയങ്ങൾ അനേകം ക്രൈസ്തവർ വധിക്കപ്പെടുമായിരുന്നു അവിടെ അപ്രകാരമുള്ളൊരു വലിയൊരു പദ്ധതി സാധാരണ ആവിഷ്കരിച്ചപ്പോഴാണ് കർത്താവ് ഇപ്രകാരം ഒരു ദൗത്യം പുരമേൽപ്പിച്ചത് വസതിൽ നമ്മൾ നമ്മൾ ആയിരിക്കുന്ന അഭിഷേകത്തിനും മഹത്വം എത്രയോ വലുതാണ് അതിലൂടെ ആ ഒരു സ്ഥലം ആ ഒരു മേഖല തന്നെ അവിടെ അതിനു നിന്ന അപശാജി ശക്തികൾ തന്നെ ഭൂമൂത്തും തുടച്ചും മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഇതുകൂട്ട അപ്പുറത്ത് എനിക്ക് വിട്ടുപറയാൻ സാധിക്കത്തില്ല കാരണം ഒത്തിരിയേറെ പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ ആ അഭിഷേകത്തിൻ്റെ മഹത്വം അത് അതിന് ഞങ്ങൾ കണ്ടു പിന്നീട് ഞങ്ങൾ ഇവിടുന്ന് പോയ മെക്സിക്കൻ യാത്ര ആ ഒരു യാത്രയിൽ ലാറ്ററി അമേരിക്ക അമേരിക്കൻ രാജ്യം കൂട്ടൂർ ആശയ എനിക്കൊരാകെ തുടങ്ങി രാജ്യങ്ങളുള്ള യാത്രയിലും പ്രസിദ്ധ മാതാവിൻ്റെ ദേവാലയമായ ഗാഡുലിപ്പ ദേവാലയത്തിൽ മെക്സിക്കോയിൽ യുവതി അവിടെ ഒരു സമയം പറഞ്ഞു ഒരു ദിവസം വൈകുന്നേരം ഏഴ് മണിക്ക് ആ ദേവാലയത്തിൻ്റെ വലിയൊരു മൈതാനമാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ നിൽക്കാൻ പറ്റുന്നൊരു വലിയ മൈതാനമുണ്ട് എൻ്റെ മുമ്പിൽ അവിടെ ചെന്നുകൊണ്ട് പതിനൊമ്പത് സൈക്കിണോ ആത്മാക്കളോട് അ ദൗത്യം എന്നോട് ആവശ്യപ്പെടും അതിനെ പ്രസംഗിക്കണം ഞാൻ അവിടെ നിന്നുകൊണ്ട് എൻ്റെ കൂട്ടത്തിലുള്ള മൂന്നാല് സഹോദരങ്ങൾ തൻ്റെ ദാസി മറ്റു മൂന്ന് സഹോദരങ്ങൾ ഉത്തരമാത്രം പേരേ ഉള്ളൂ അതായത് നമ്മുടെ കൂട്ടത്തിൽ കിട്ടാൻ തോമസ് ബദർ ജോബി ബുദ്ധർ സക്രിയ ഞാൻ തൻ്റെ ദാസി അഞ്ചു പേര് അവിടെ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് സൃഹൃതിയിൽ നിന്ന് ദൈവത്തിൻ്റെ സൈന്യമാണ് ഇറങ്ങി വന്നത് ആ സൈന്യം ഇറങ്ങി വന്ന് പിടിച്ചെടുത്തത് ഒരു പർവ്വതത്തോളം സമാനമായ സാദാന്റെ വലിയൊരു സാമ്രാജ്യം ആത്മാക്കൾ വലിയൊരു ലോകത്തെയാണ് അവർ അവന്റെ പിടിയിൽ നിന്നും അടത്തി എടുത്തത് അന്ന് ദിവസത്തില് ഇതൊക്കെ നമുക്ക് എന്നാൽ പറയുക ദൈവത്തിന്റെ സൈന്യം ഇറങ്ങി വന്ന് ചെയ്ത ഒരു വലിയ പ്രവൃത്തിയാണ് അഭിഷേകം അഭിഷേകത്തിലൂടെ യഥാവിശ്യപ്പെട്ട കാര്യം നിർവഹിക്കപ്പെട്ടപ്പോൾ ഇത് പലയിടങ്ങളിൽ സംഭവിച്ചു പക്ഷാജ് ലോകത്തെ മുഴുവൻ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ഇപ്രകാരം അവൻ പരിശീലിച്ചെടുത്ത പരിശീലിപ്പിച്ചെടുത്ത വലിയ ശനിയോഹങ്ങൾ അവൻ വെച്ചിരിക്കുകയാണ് അതിന് പലതുമാണ് തകർക്കപ്പെട്ടത് പക്ഷേ ഇനിയും അനേകം തകർക്കപ്പെടേണ്ടിയിരിക്കുന്നു പിന്നീട് അങ്ങനെയുള്ള യാത്രകൾ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല ഇതെല്ലാം വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാണ് അഭിഷേകം ചെയ്യുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം മാത്രമല്ല ഉറപ്പ് അഭിഷേകം അത് ചെയ്തിരിക്കുമെന്നുള്ള അറിവും ഉറപ്പും ഹലലുയ ഹലലുയ ഇന്ന ദിവസം ഇവിടെ നിന്നുകൊണ്ട് ഇസ്രായേലും ബാലശ്വരനും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെയുള്ള ആൽപ്പാക്കൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു യു എയിലായിരുന്നു അവിടെ കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ യു എയിൽ ഒരു ഓഡിറ്റോറിയത്തിൽ വിശ്വസം നടത്തപ്പെട്ടു അതുപോലെ പ്രഘോഷിക്കപ്പെട്ടത് ഈ മേഖലയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു ആത്മാക്കൾക്ക് വേണ്ടി തന്നെയായിരുന്നു അത് യു എ അദ്ദേശത്തെല്ലാം മരിച്ചുപോയ അനേകം ആ ദേശവാസികൾ പക്ഷേ എനിക്കറിയാം അതിൻ്റെ പൂർണ്ണത എവിടെയാണ് സംഭവിക്കുക കാരണം ഇവിടെയാണ് ഞാനതിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും ഈശ്വര ക്ഷേപണം നടത്തപ്പെടുമ്പോൾ ഈ ഭാത്തിമ്മ ദൗത്യത്തിൽ സ്വർഗമെന്ന് ചെയ്യുന്നത് വലിയ കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ പറ്റാത്ത വണ്ണം അനേകം അനേകം ഭൂമിയിൽ ഉറങ്ങുന്ന നഷ്ടപ്പെട്ട് കിടക്കുന്ന അനേകം കൂടിക്കണക്ക് ആത്മാക്കളിലേക്ക് കർത്താവിൻ്റെ അഗ്നി ഇറങ്ങി ചെല്ലുകയാണ് കാരണം കർത്താവിൻ്റെ വചനമുണ്ട് സക്രിയ നാല് ആറ് കരബലത്താല് ശനിബലത്താൽ ആത്മാവിനാൽ അത്രേ ഹലലൂയ അതായത് കരബലോ സൈന്യബലോ ഒന്നും നമ്മൾ നിസ്സാര മനുഷ്യരാണ് പക്ഷേ നമ്മളോട് നിൽക്കുന്ന അഭിഷേകം നമ്മൾ ചേർത്ത് അഭിഷേകം അഭിഷേകത്തിൽ ശക്തി വളരെ വലുതാണ് അവിടെ പറഞ്ഞ ആത്മാവിനാൽ അത്രേ ഇപ്പോൾ എല്ലാം വിജീപ്പിക്കുന്നത് പൂർണ്ണമാക്കുന്നത് അപ്പോൾ നമുക്ക് നന്ദി പറയാം കൈവിട്ടിപ്പിടിച്ച് തന്നെ ശ്രദ്ധിക്കാം ഒരു നിമിഷത്തിൽ നമ്മൾ അഭിഷേകത്തോട് നന്ദി പറയാം ഹലലൂയ സ്തുതിക്കുന്നവുമേ നന്ദി ആരാധന സ്ത്രോത്രം നയിക്കും മോഹത്തും അവേ 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 സ്തോത്രം ഗ്ലോറി സുവിശേഷം വിശേഷം പതിനൊന്ന് ഇരുപത്തി രണ്ടാമത്തെ വചനം മാർക്ക് ലെവൻ ട്വന്റി യേശു പ്രതിവചിച്ചു ദൈവത്തിൽ വിശ്വസിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്നും മാറി കടലിൽ ചെന്ന് വീഴുകയെന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുന്നു വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചികേഞ്ചെന്നു ലഭിക്കുമെന്ന് വിശ്വസിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ക്ഷമിക്കുവൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും അത് മേറ്റു പറയാം ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുകയെന്ന് പറയുകയും ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുകയെന്നു പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും ഹല ലുയ ഹല ലുയ്യ ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി എവിടെ ചെന്ന് വീഴണം കടലിൽ ചെന്ന് വീഴണം അങ്ങനെ പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും ആണ് വ്യവസ്ഥ എന്ന് പറയാൽ ഒന്നും അസാധ്യമായിരിക്കില്ല ആർക്ക് ദൈവത്തിന് അസാധ്യമല്ല വിശ്വസിക്കുന്നവനെ ഹലറിയ അതാണ് വിശ്വാസശക്തി ഒന്നും അസാധ്യമായിരിക്കില്ല വിശ്വസിക്കണം സംശയിക്കാതെ വിശ്വസിക്കണം നിമിത്തം ഇത് സംഭവിക്കുമോ എന്ന് ചോദ്യം വന്നാൽ അ സംശയമായി സംഭവിക്കില്ല പക്ഷേ അത് സംഭവിക്കും എന്ന അറിവ് ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ അറിവിൽ നീ വിശ്വസിച്ചുകൊണ്ട് പറയുമ്പോൾ അതങ്ങനെ സംഭവിച്ചിരിക്കും ഹല ലുയ്യ ഹലുയ്യ ഓരോ പ്രാവശ്യം ഇവിടെ നിന്നും നടത്തുന്ന ബന്ധന പ്രാർത്ഥനകളൊക്കെ വെറുതെ നടത്തുന്നില്ല കാരണം ഞാൻ പലപ്പോഴും എൻ്റെ കൺമുമ്പിൽ ഞാൻ അശ്വത്ഥ കാണുമ്പോൾ ഞാൻ വെള്ളപ്പെട്ടെന്ന് ബന്ധിക്കാറുണ്ട് ഞാൻ അത് കണ്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ നടന്ന ബന്ധന പ്രാർത്ഥനകൾ അത് ഓരോ വാക്കുകൾക്കും ശക്തി കൊണ്ട് അർത്ഥമുണ്ട് അവർ ബന്ധിക്കപ്പെടുകയാണ് അത് ബന്ധിക്കപ്പെടുകയാണ് ആത്മാക്കള് അല്ലെങ്കിൽ വിശാചര ശക്തികൾ അതീ അതിക്രൂരന്മാരായ നാരീശക്തികൾ നിങ്ങളുടെ കണ്ണുകളും കാണുന്നില്ല പക്ഷെ ഞാൻ കാണുന്നു അവയൊക്കെ എൻ്റെ കണ്ണുകൾ ഞാൻ കാണുന്നു ഖാത്താൻ്റെ ലോകം വിശാജിൻ്റെ സാമ്രാജ്യം എങ്ങനെ വരുന്നു ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനമാണ് കടന്നു എന്നുകൊണ്ട് ഈ സാമ്രാജ്യത്തെ നശിപ്പിച്ച് തകർത്തുകൾ അഗ്നിയായിട്ട് കടന്നു ചെല്ലുന്നത് മറ്റേ പതിനാറ് പത്തൊമ്പതിലെ വചനം ഈ ഭൂമിയിൽ നീ കിട്ടുന്നതെല്ലാം സൃഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും ഈ ഭൂമിയിൽ നിന്ന് അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും വലിയ അധികാരമുണ്ടത് അപ്പോൾ ഈ വചനം നമ്മൾ എപ്പോഴാണ് മോംഷം ധരിക്കുന്നത് അതിന് ശക്തി നമ്മൾ അറിവുണ്ടാകണം ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ ഗൗരവൻ്റെ ആഴം എത്ര വല്ല നമുക്ക് അറിവുണ്ടാകണം യേശു പറഞ്ഞു ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതെല്ലാം സുഗതി കെട്ടപ്പെട്ടിരിക്കും ഈ ഭൂമിയിൽ നിന്ന് എന്ത് കെട്ടിയാൽ എന്ത് ബന്ധിച്ചാലും ആ സ്വർഗത്തിൽ ബന്ധിക്കപ്പെടും എന്ന് പറഞ്ഞ സ്വർഗത്തിന് കൂടെ നിൽക്കും അതവിടെ ബന്ധിക്കപ്പെട്ടിരിക്കും അതുവരെ അഴിക്കാൻ ആരെക്കൊണ്ടിനും പറ്റൂ ഒരു മനുഷ്യൻ കൊണ്ടും പറ്റില്ല അത് കെട്ടപ്പെട്ടതാണ് അത് ബന്ധിക്കപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ ബന്ധിക്കപ്പെടണമെങ്കിൽ ഒന്ന് എനിക്ക് ദൈവമായുള്ള എൻ്റെ ബന്ധം വളരെ സുതാര്യമായിരിക്കണം ഞാൻ പറയുമ്പോൾ ചെയ്യേണ്ടതെ കൊണ്ട് ദൈവം ദൈവത്തിന് എന്നോട് അത്രമാത്രം ബന്ധമുണ്ടാകണം ദൈവത്തിന് ബന്ധം ഉണ്ടാകണം എനിക്ക് ദൈവത്തിന് ബന്ധം ഉണ്ടാകണം എനിക്ക് കർത്താവിന്റെ ബന്ധം ഉണ്ടാകണം ആ ഏറ്റവും വലിയ ബന്ധമാണ് ഹൃദയത്തിൽ വിശുദ്ധീകരണം എന്ന് പറയുക ഹൃദയ നേരം മലയം ഹൃദയത്തിൽ വിശുദ്ധീകരണം ഹൃദയത്തിൽ അവിടെ മാത്രമേ ദൈവത്തെ ആത്മവസിക്കത്തുള്ളൂ നമ്മളാരും ഒരിക്കലും പരിപൂർണമല്ല നമ്മൾ കുറവുള്ളവരാണ് പക്ഷേ ആ കുറുബിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവേനെ വിശുദ്ധീകരിക്കണമേ ഞാൻ ഈ തിന്മകളെ വെറുക്കുന്നു ഈ പാപത്തെ വെറുക്കുന്നു ദേവി എനിക്ക് അങ്ങടെ പരിശുദ്ധ ജീവിച്ചാലും മതി കാരണം എൻ്റെ ശരീരം പരിശുദ്ധാത്മാ ഒരു ആലയമാണ് ഒരു അശ്വതിയിലല്ല ഞാൻ ജീവിക്കേണ്ടത് കർത്താവേ അശുദ്ധിയെ തൊടാതെ അശുദ്ധിയിൽ വീഴാതെ വിശുദ്ധിയോടെ വിശുദ്ധമായോ വിശുദ്ധിയോടെ ചെയ്ത് വിശുദ്ധനായി തീരാൻ തക്കവണ്ണം ദേവി അവിടെ തന്നെ വിശുദ്ധീകരിക്കണമേ നമ്മുടെ ഹൃദയത്തിന് എത്രമാത്രം ദൈവവുമായിട്ട് ബന്ധമുണ്ടോ നമ്മുടെ ഹൃദയം നമ്മുടെ ആത്മാവിന് എത്രമാത്രം ദൈവത്തിൻ്റെ ആത്മാവോട്ട് ഐക്യവും ബന്ധവുമുണ്ടോ അത്രമാത്രം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വശിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വിശ്വസിക്കണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിശ്വസിക്കണം നമ്മളൊരു വ്യക്തിക്ക് ഒരു 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 കാര്യം ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനാണ് നിങ്ങൾ ഒരു 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 സാമ്പത്തികമായി വികാരിക്കുക നിങ്ങൾക്കൊരു ഒരു ലക്ഷം രൂപ ഒരു പതിനായിരം രൂപ ഒരാളെ കൊടുക്കണം അപ്പം നിങ്ങൾ ചിന്തിക്കും കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമോ ഒരു ഒരുപക്ഷെ സമയത്തേക്ക് ഇത് ഇത് പിടിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് പക്ഷേ മേടിച്ചുകൊണ്ടെന്ന വ്യക്തി തിരിച്ച് തരുമോ തരില്ലയോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ കൊടുക്കില്ല കൊടുക്കൂ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഒരു ഫ്രീ ആണ് പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഇരിക്കുക വേറെ നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സഹോദരൻ അതൊന്ന് പിടിച്ചേ എന്ന് പറഞ്ഞാൽ കണിക്കണ്ട് ആരെങ്കിലും കൊടുക്കുമോ കൊടുക്കില്ല നിങ്ങൾ നോക്കും ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമോ നോക്കും ഇല്ലേ അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങൾ ഏൽപ്പിച്ച് കൊടുക്കത്തുള്ളൂ ദൈവ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവിടുത്തെ ശക്തിയെ അവിടുത്തെ അഭിഷേകത്തെ നമുക്ക് ഏൽപ്പിച്ച് തരണമെങ്കിൽ അവിടെ നമ്മളെ നോക്കുകയാണ് നമുക്ക് എത്രമാത്രം അവിടത്തേക്ക് നമ്മളെ വിശ്വസിക്കാൻ സാധിക്കും എത്രമാത്രം നമ്മൾ വിശ്വസ്തനായിരിക്കും ദൈവം നോക്കുമ്പോഴും അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളും പല പല തലങ്ങളിലും പല കാര്യങ്ങളിലും നമ്മൾ അളക്കപ്പെട്ടിട്ടുണ്ട് ദൈവം നമ്മളെ പരിശോധിച്ച് അറിഞ്ഞിട്ടുണ്ട് എത്രമാത്രം ഇവന ഏൽപ്പിക്കാൻ പറ്റും എത്രമാത്രം വിശ്വസ്തനായിരിക്കും അളക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞുപോലും കാണില്ല പരീക്ഷയെ നിങ്ങളിവിടെയൊക്കെ വിജയിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായി ആ പരീക്ഷയെ നിങ്ങൾ പാസ്സായി ദൈവം നിങ്ങളെ കൂടുതൽ ഉയർത്തുകയാണ് ചെയ്യുന്നത് അനേകം കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ അറിയാതെ നമ്മൾ പരിശോധിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരാണ് നമ്മുടെ ബന്ധം നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി നമ്മുടെ സംസാരം മറ്റുള്ളവർ നമ്മളെ പ്രകോപിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ തിരിച്ചുള്ള മറുപടി നമ്മൾ തിരിച്ചുള്ള പ്രതികരണങ്ങൾ ഇതൊക്കെ ദൈവം നോക്കുകയാണ് ഇവിടെ എല്ലാമുള്ള നമ്മുടെ രൂപാന്തരീകരണത്തിൻ്റെ മാറ്റത്തിൻ്റെ അവസ്ഥകൾ കണ്ടുകൊണ്ടാണ് ദൈവം നമുക്ക് അടുത്ത പടിയിലേക്ക് നമ്മൾ ഉയർത്തുന്നത് നിങ്ങളാരും കൊച്ചുകുട്ടികളെല്ലാം പാൽ കുടിക്കുന്നവരല്ല നിങ്ങൾ കരഭക്ഷണം കഴിക്കുന്നവരാണ് കഴിക്കേണ്ടവരാണ് അത് അറിവുണ്ടാകണം നിങ്ങൾ ബന്ധങ്ങൾ നിങ്ങൾ അളക്കപ്പെടുന്നു ദൈവം നോക്കുന്നു നിങ്ങളെപ്പോഴും നിങ്ങളുടെ പ്രവൃത്തികൾ ദൈവം നോക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ദൈവം അളന്നു നോക്കുകയാണ് നിങ്ങൾ നിങ്ങളവിടെയൊക്കെ തോറ്റുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നും നിൽക്കുന്ന ആ ഒരു അവസ്ഥ മാത്രമായിരിക്കും നിങ്ങൾ സ്വന്തം കുടുംബത്തിലായിരിക്കും അവര പരിശോധിക്കപ്പെടുന്നത് പങ്കാളിയുമാരുടെ ബന്ധം മക്കളുമാരുടെ ബന്ധം സഹോദരങ്ങളുമാരുടെ ബന്ധം നിങ്ങളെ അവർ കുറ്റം പറയുമ്പോഴും പരിഹസിക്കുമ്പോഴും ശുഖാരിക്കുമ്പോഴുമൊക്കെ നിങ്ങളുടെ മനോഭാവങ്ങൾ നിങ്ങൾ എത്രമാകത്ത് അവിടെ സഹിക്കാനും ക്ഷമിക്കാനും സഹിക്കാനും പറ്റിയാൽ നിങ്ങൾ വിജയിച്ചവരായി കണക്കാക്കപ്പെടുകയാണ് പക്ഷെ പലപ്പോഴും അവിടെ തിരിച്ചു കുറ്റം പറയുമ്പോഴും നയഗനിക്കുമ്പോഴും പ്രതികാരം ചെയ്യാൻ നോക്കുമ്പോഴും അവിടെ തോറ്റവര പരിഗണിക്കപ്പെടുകയാണ് പിന്നെ നമ്മൾ ജയിച്ചവരായി കാണപ്പെടുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും അവിടെ മാത്രമേ ദൈവത്തിൻ്റെ ശക്തിയൊക്കെ നമ്മളിൽ പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് നമുക്ക് വളരെ ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് വിശദീകരണം ഉണ്ടാകണം വിശ്വാസത്തിൽ വളരെ വിശുദ്ധിയില്ലെങ്കിൽ കാരണം നമ്മുടെ ഹൃദയത്തിൽ കിട്ടണം നമുക്ക് ഒരു വിശ്വാസമുണ്ട് ഒരു 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 കാര്യത്തെക്കുറിച്ച് വചനം കെട്ടപ്പോൾ നല്ല വിശ്വാസമുണ്ട് പക്ഷേ നിങ്ങൾ ഹൃദയത്തിൽ കിടക്കുന്ന നിങ്ങളുടെ തലമുറയുടെ സ്വാധീനങ്ങൾ അതിന് നേരെ വിപരീതമായി നിങ്ങൾ പ്രവർത്തിക്കും മനസ്സിലാക്കണമേ നിങ്ങൾക്ക് നല്ല നിങ്ങൾക്ക് പോകും എനിക്ക് നല്ല വിശ്വാസം നല്ല ഫെയ്ത്താണ് ചെയ്യാൻ നല്ല വിശ്വാസമുണ്ട് അത് ചെയ്യാൻ പറ്റുമെന്നൊന്ന് വിചാരിക്കും പക്ഷേ നിങ്ങളിൽ നിങ്ങളുടെ ആ സമർപ്പണത്തെ കാണാൻ നിങ്ങൾ കിടക്കുന്ന തിന്മ നിങ്ങളുടെ തലമുറ തന്നെ ആ തലമുറയുടെ സ്വാധീനം അത് കണ്ടുകൊണ്ട് നിങ്ങളുടെ വിശ്വാസേവൻ തകർത്ത് കളയും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളെ ഭയപ്പെടുത്തി കളയും മനസ്സിന് ധൈര്യം ചോർത്തി കളയും അത് കിടക്കുന്ന തലമുറയുടെ സ്വാധീനമാണ് അവരുടെ പാപത്തിൻ്റെ സ്വാധീനമാണ് അതുകൊണ്ടാണ് നമുക്ക് വിശദീകരണം ആവശ്യമെന്ന് പറയുന്നത് ഈ തലമുറകളുടെ ഉള്ളിൽ വന്നു അവർ വന്നിട്ടുള്ള പാപത്തെ നമ്മളൊന്നും പിഴുതു മാറ്റപ്പെടണം ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം ശത്രുവിൻ്റെ താവളം ഒരിക്കലും ഹൃദയത്തിൽ ഉണ്ടാകരുത് നമ്മൾ പാപത്തിൻ്റെ സ്വാധീനം കിടക്കുന്ന കാലത്തോളം ഉള്ളിലെ ശത്രുവും വെളിയിൽ ശത്രു നയിക്കുക അതായത് അശുദ്ധാലമാക്കൾ പുറത്തുനിന്ന് കൊണ്ട് നമ്മളെ ആക്രമിക്കും പാവം പാപത്തെ ആകർഷിക്കും ഉള്ളിൽ പാപം കിടന്നാൽ വെളിയിൽ നിൽക്കുന്ന ശത്രു അടിമകൾ അശുദ്ധാലമാക്കൾ നമ്മളെ സ്വാധീനിക്കുകയും ആക്രമിക്കുകയും ചെയ്യും എന്നാൽ ഹൃദയത്തിനുള്ളിൽ അവൻ്റെ സ്വാധീനമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവൻ്റെ ആ പാപവും ഇല്ലെങ്കിൽ അവൻ നിസ്സഹായനാണ് ഉള്ളി ദൈവത്തിൻ്റെ ഭജനവും പശുസ്ഥാനോ ഉണ്ടെങ്കിൽ നമ്മൾ ശക്തരാണ് നമുക്കതിനെ ബന്ധിക്കാൻ പറ്റും ഹലലുയ്യ ഹലിയ യേശു പറഞ്ഞു നീ എന്ത് ബന്ധിച്ചാലും ബന്ധിക്കപ്പെട്ടിരിക്കും അത് വെറുതെ ബന്ധിക്കാൻ പറ്റില്ല അത് ബന്ധിക്കപ്പെടണമെങ്കിൽ ഒന്ന് ആരുടെ നാമത്തിലാണ് ബന്ധിക്കേണ്ടത് കർത്താവ് യേശുവിൻ്റെ നാമത്തിലാണ് അപ്പോൾ യേശു നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയും ബോധ്യവും ഉണ്ടാകണം രണ്ട് ശത്രു നമ്മളെ ഉള്ളി ഉള്ളിത്തൊടരുത് നമ്മളെ ജനിക്കാൻ പറ്റുന്ന ശത്രു നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നത് തിന്മയാണോ നിങ്ങൾ ബന്ധിക്കണം വിട്ടുമാറേ അശ്വതാത്മാവേ നിങ്ങൾ ആഗ്രഹിക്കാത്ത ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ യു ഹാ ടു ബൈൻഡ് ഇറ്റ് ബന്ധിക്കണം യേശുരൻ എന്നാമത്തിൽ വിട്ടുപോയേശൂരൻ കൽപ്പിക്കണം അങ്ങനെയുള്ള പാവകരമായ ചിന്തകൾ ചിന്തകൾ വരുമ്പോൾ അതിനെ മറിച്ച് യു യു ടു ടു ഇറ്റ് ആൻഡ് താലോലിക്കേറിച്ച് അതിനെ നീ പിറിഞ്ഞ് കളയണം ബന്ധിച്ച് കൽപ്പിക്കണം വിട്ടുപോയി കൽപ്പിക്കണം നിനക്ക് ഇഷ്ടമില്ലാത്ത ആഗ്രഹമില്ലാത്ത ഒരുവൻ ഉള്ളിരുന്ന് നീ എപ്പോഴും കൽപ്പിച്ചുകൊണ്ടിരുന്നാൽ അവനിരിക്കാൻ പറ്റാണ്ട് ഓടി പോകും കുറച്ച് കഴിയുമ്പോൾ നിന്റെ വിശ്വാസം ശക്തി നോക്കപ്പെടും ഈ അശ്വതാത്മാവ് നോക്കും എത്രമാത്രം ഉറപ്പവിശ്വാസം എന്ന് പറയുന്നതിൽ നേരിയ സംശയമുണ്ടെന്ന് കണ്ടാൽ അവനെ ബാധിക്കത്ത പോലുമല്ലോ അത് എന്നാൽ നല്ല ഉറപ്പും നല്ല വിശ്വാസവും ധൈര്യവും ബോധ്യത്തിലാണെന്ന് പറയുന്നതെങ്കിൽ അശ്വതാത്മവം മനസ്സിലാക്കും അവനോട് ആ സറണ്ടർ വിട്ടുമാറും അപ്പം ദൈവത്തിൻ്റെ അതിനെ തന്നെ ശക്തി കൊണ്ട് നാം ജയിക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധീകരണം ഉണ്ടാകണം ഉറപ്പുള്ള വിശ്വാസം ഉണ്ടാകണം അത് ദൈവം ചെയ്യുമെന്ന് നമുക്ക് അറിവുണ്ടാകണം അറിവ് വേണം ദൈവം ചെയ്യുമെന്ന് അറിവ് പക്ഷെ പറയണം അതുകൊണ്ട് ഞാൻ നിങ്ങളു പറയുന്നു ആരെങ്കിലും ഈ മലയോട് നിന്നു മുമ്പ് നിൽക്കുന്ന പ്രതിബന്ധങ്ങളാണ് ഈ മലകൾ അതെന്തുവാട്ടെ പ്രതിബന്ധങ്ങളെ നിനക്ക് തിരിഞ്ഞു നൽകും നിനക്ക് ഓ അതിനെ കടന്നു പോകാൻ പറ്റുന്നില്ല ജയിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രതിബന്ധങ്ങളോട് നീ കൽപ്പിക്കണം ഈ മലയുടെ ആരെങ്കിലും വിടുന്നു മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയേ ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്ന പോലെ സംഭവിക്കുന്നു വിശ്വസിക്കുകയും ചെയ്താൽ അത് സാധിച്ചു കിട്ടും ഒരു കടകുമണിയോളം അവിശ്വാസം സംശയം മതി ഒന്നും നടക്കില്ല അതുകൊണ്ട് ഉറപ്പുള്ള വിശ്വാസം നമുക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം നമുക്ക് ആരാണ് വിശ്വാസം നൽകുന്നത് പരിശുദ്ധകാലമാവാം പിന്നെ ആരാ തരുന്നത് വചനം വചനവശിത്താകുമ്പോൾ നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു അപ്പം നമ്മൾ ഈ പറഞ്ഞാൽ യേശു പറഞ്ഞു പറഞ്ഞു ഒരു ഇത് വലിയൊരു ശക്തിരെ വെളിപ്പെടുത്തലാണ് നിങ്ങൾ ഈ മലയോട് കൽപ്പിക്കുക ആ മല മാറിപ്പോ പറയുമ്പോൾ ദൈവം പറഞ്ഞ വചനമാണ് അല്ലേ അത് സംഭവിക്കും ഹലലുയ്യ ഹലലുയ്യ അപ്പം നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത് നോക്കണം ഇത് കേട്ട് പോയാൽ പോരാ നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ കൽപ്പിക്കണം നിങ്ങൾ ബന്ധിക്കണം ഈ ഇതിനെതിരെ ശത്രുവിനെ ഞാൻ ബന്ധിക്കുന്നാഭത്തിലെ കൽപ്പിക്കണം അധികാരത്തോടെ കൽപ്പിക്കണം ശക്തിയോടെ കൽപ്പിക്കണം അപ്പോൾ ശത്രു നിങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കം കീഴടങ്ങും ഹലോയ ഒരു ശത്രുവിനെ ഞങ്ങൾ ഭയപ്പെടരുത് അടുത്ത വചനം പിന്നെ അടുത്ത മറ്റൊരു ശ്രേഷ് പറയുകയാണ് അതിനാൽ ഞങ്ങളോട് പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുന്നത് എന്തു ലഭിക്കുമെന്ന് വിശ്വസിക്കും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും തെറ്റി പറഞ്ഞ് അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഹലലുവിയ ഹലുവിയുള്ളവർക്ക് അടിസ്ഥാനത്തിലുണ്ടാകേണ്ട ഒരു വിശ്വാസമാണ് ഞാൻ എന്തു പ്രാർത്ഥിച്ചാലും യാചിച്ചാലും അത് ദൈവം തരുമെന്ന അറിവ് ആ അറിവില്ലാത്തവൻ എങ്ങനെയാണോ മലയോട് മാറാൻ കൽപ്പിക്കുന്നത് രണ്ടും രണ്ട് തലങ്ങളാണ് ഇപ്പോൾ കേട്ടതാണ് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് പറഞ്ഞു മറ്റേതെന്താണ് കൽപ്പിക്കുന്ന കാര്യമാണ് ഇത് പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പൊ ഈശോ പറയുകയാണ് നീ പ്രാർത്ഥിക്കുന്നു യാചിക്കുന്നു എന്ത് കാര്യങ്ങളും നിനക്ക് ലഭിക്കും എന്ന് വിശ്വസിക്കണം അപ്പം തന്നെ ചെയ്യും പ്രാർത്ഥിക്കുകയും എന്ത് കാര്യങ്ങളും ഉറങ്ങരുതേ ഹലലുയ ഹലലുയ അപ്പോൾ ഈ ഒരു അടിസ്ഥാനം ഈ അറിവ് നമുക്കുണ്ടാകണം ഞാൻ യാചിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ദൈവം കേൾക്കുന്നു ദൈവം തരുന്നു തരുമെന്ന വിശ്വാസം അതില്ലാത്തവൻ ഒരിക്കലും ഒരു മലയോട് കൽപ്പിക്കാൻ പറ്റും ഒരു ഭക്ഷണത്തോട് കൽപ്പിക്കാൻ പറ്റില്ല നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വിശുദ്ധീകരണത്തിലൂടെ ജീവിതത്തിൻ്റെ വിശുദ്ധാത്മാവില്ലെന്ന് നിറഞ്ഞുകൊണ്ട് എന്നെ ശക്തിപ്പെടുത്താനെ ബലപ്പെടുത്താൻ എൻ്റെ വിശ്വാസം എവിടെ നിന്ന് ഉറപ്പിക്കണമേ ഹലലുയ ഹലലുയ്യ ഹലലുയ വീണ്ടും ഈശ്വർ പറയുകയാണ് അതിനാൽ നിങ്ങളോട് പറയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടും എന്തെങ്കിലും വിരോധങ്ങൾ ശ്രമിക്കുവിൻ അപ്പോൾ സുഹൃത്തു നിങ്ങളുടെ പിതാവ് നിങ്ങളോട് നിങ്ങളോട് ക്ഷമിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ബന്ധനമാണ് ഹൃദയത്തിലും വെറുപ്പ് വിദ്വേഷം വിരോധം അസൂയ ഇതൊക്കെ നമ്മൾ പറിച്ചു ദൂരെ കഴണം എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്കൊരു വ്യക്തിയോടൊരു അസ്വസ്ഥത തോന്നി ഒരു വിദ്വേഷം തോന്നി എനിക്ക് ദൈവത്തിന് എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഞാനാ തീരുമാനിക്കേണ്ടത് എൻ്റെ സ്വാതന്ത്ര്യമാണ് സ്നേഹിക്കണോ വെറുക്കണോ എന്നുള്ളത് ആരെ വെള്ളം വെറുക്കാം ഒരുമെൻ്റെ സ്വാതന്ത്ര്യം പക്ഷേ അത് ദൈവത്തിൻ്റെ നിയമത്തിനെതിരാണ് നീ വെറുക്കുന്നത് കൊലപാതകമായതുകൊണ്ട് നീ തീരുമാനിക്കണം ഞാൻ ആരെങ്കിലും വെറുത്തിട്ട് എനിക്കുള്ള ദൈവാനുഗ്രഹം നഷ്ടപ്പെടാൻ പാടില്ല ഹലോ ലിയ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ ഞാൻ ആരോടെങ്കിലും വെറുപ്പ് വെച്ചിട്ട് എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ബാക്കി നഷ്ടപ്പെടരുത് ഹലോ ലുയ്യ ആ ഒരു തീരുമാനം എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഓരോ ഓരോ കാര്യം അങ്ങനെ തന്നെയാണ് ഈ അശ്വതിൻ്റെ ഉള്ളിൽ കിടന്ന് എനിക്ക് ദൈവം അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകല്ലോ എനിക്ക് ദൈവത്തെ വേണം ദൈവൻ്റെ തല കളയരുത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അശ്വതി നമ്മൾ തിയച്ചിക്കാൻ തുടങ്ങും നമുക്ക് ബോധ്യം അറിവുണ്ടാക്കണം അതിനുള്ളിൽ അശുദ്ധി കിടന്നാൽ അയോഗ്യത കിടന്നാൽ ദൈവം എന്നെ കൈവിടും എനിക്ക് ദൈവത്തിന് അനുഗ്രഹം ലഭിക്കാൻ പ്രാപിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരു അശ്വതിക്ക് പിന്നാലെ പോകില്ല ഞാൻ തന്നെ വിശുദ്ധീകരിക്കുന്നു ഹലോ ലയ്യ ഈ ഒരു അറിവും ബോധം എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം നീ കാണുന്ന മൊബൈലും നീ കാണുന്ന അതിലുള്ള അനേകം കാര്യങ്ങളും കാണുമ്പോൾ ഓർക്കണം എന്തെങ്കിലും അശ്വതി നീ കാണുന്നുണ്ടെങ്കിൽ കൊള്ളണം ഓ ഞാനിത് കഴിയുമ്പോൾ ഇത് ദൈവത്തിൻ്റെ അപ്രീതികരമാണ് അതെനിക്ക് നാശത്തിനകരമാണ് ദൈവം എന്നെ അനുഗ്രഹിക്കത്തില്ല അതുകൊണ്ട് ഞാനത് കാണില്ല എനിക്ക് കാണണ്ട ദൈവമേ അപ്രകാരമൊരു അറിവും തീരുമാനവും ഉണ്ടാകുമ്പോൾ ശത്രുവിടെ തോറ്റുപോകും പക്ഷെ നിന്റെ കണ്ണുകളുടെ സുഖത്തിനോ ഹൃദയത്തിൻ്റെ സുഖത്തിനോ വേണ്ടി അശുദ്ധമായത് നീ അനുഭവിക്കുമ്പോൾ കാണുമ്പോൾ നിനക്ക് നാശമാണത് അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നിന സഹായിക്കില്ല നീ തള്ളപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് ആഴമായൊരു വിശുദ്ധീകരണം ആ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത രീതിയിൽ ഹൃദയവും നിർമ്മലവും വിശുദ്ധവുമായിരിക്കട്ടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത ഉണ്ടായിരിക്കട്ടെ അമേൻ ഹലലുയ ഹലലുയ ഹലലിയ തന്നെ ശ്രദ്ധിക്കട്ടെ ഹലലുയ സ്തോത്രം നന്ദി മോഹത്വം യേശുവേ ആരാധന ഹലലിയ അശ്രുതിക്കുന്നു ശ്രുതിക്കുന്നു ആരാധന സ്തോത്രം ഞാൻ പ്രഭാതര് സുശൈല് ഞങ്ങൾ പറഞ്ഞിരുന്നു യേശു ക്രിസ്തു ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിച്ചു അതിനു മുമ്പ് പിതാവ ദൈവം സ്ഥാപിച്ച രാജ്യമാണ് ആദത്തിന് ആദത്തിനുപയോഗം കൊടുത്തത് ലോകത്തെ മുഴുവൻ ഏപിച്ചു കൊടുത്തു അവരെ ആക്കി അത് ദൈവത്തിൻ്റെ രാജ്യം ദൈവം സ്ഥാപിച്ചതാണ് ഭൂമിയിൽ ആയിരുന്നു ആയിരുന്നു അവിടെയാണ് ശത്രുഘനെ ആക്രമിച്ചത് മുണ്ണ പറഞ്ഞു കൊടുത്ത് പാപചിച്ച് വീഴ്ച അതിലൂടെ അനേകം നൂറ്റാണ്ടുകൾ കോടിക്കണക്കും മനുഷ്യര് ദൈവത്തെ നഷ്ടപ്പെട്ടവരായിട്ട് മാറി ഒരു മനുഷ്യന്റെ പാപം മൂലം മരണവും മരണം മൂലം നാശലോകത്തിൽ കടന്നു പോകുന്നു ഒരു മനുഷ്യന്റെ പാപം മൂലം മരണം സംഭവിച്ചു അങ്ങനെ ഒരു മനുഷ്യന്റെ പാപം മൂലം എല്ലാവരും മരിച്ചവരായിട്ട് മാറി കോടിക്കണക്കും മനുഷ്യരെ അവർ ദൈവത്തിൽ നഷ്ടപ്പെട്ടവരായിട്ട് മാറി അതിനുശേഷം കർത്താവ് ദൈവം വീണ്ടും തൻ്റെ പുത്ര യേശുവിനെ അയച്ചുകൊണ്ട് ലോകത്തിൽ വീണ്ടും ദൈവരാജ്യം സ്ഥാപിച്ചു ഇത്രയും നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ യേശുവിനെ പിന്നിൽ ആദംബരയുള്ള കാലഘട്ടത്തിൽ കൂടാനുകൂടി മനുഷ്യൻ ചെയ്തു പോയ പാപത്തിൻ്റെ ആധിപത്യതാൽ ലോകം നിറഞ്ഞിരുന്നു അന്ധകാരത്തിൻ്റെ ഭരണമായിരുന്നു ലോകത്തിൽ മരിച്ചവൻ രക്ഷയില്ല പ്രത്യാശയില്ല ലോകം മുഴുവൻ മനുഷ്യർ ആരെയാണ് അറിയാവൂ ലോകം മുഴുവൻ മനുഷ്യർ യേശുവിന് മുമ്പ് വരെ ആരാധിച്ച ആരെയായിരുന്നു സാത്താനെ ആരാധിച്ചവരാണ് എല്ലാ രാജ്യങ്ങളിലും കാരണം അവർക്ക് അറിയില്ല ഏഷ്യനെ കുറിച്ച് ഏഷ്യോ വന്നിട്ടില്ല അതിന് ഏഷ്യന് മുമ്പായ പറയുന്നത് യുഹുതന്മാർക്ക് നിയമങ്ങളുണ്ട് അവർ അവർക്കുള്ള നിയമങ്ങളാണ് ലോകത്തിലേക്ക് പോയിട്ടില്ല അപ്പം മറ്റുള്ള മനുഷ്യർ ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്ത മനുഷ്യർ അനേകരം വിഗ്രഹങ്ങളെ ആരാധിച്ചു അതുകൊണ്ടാണ് ഈ മെക്സിക്കോ സ്പെയിന് അനേകം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയൊക്കെ അയർലൻഡ് ഇവിടെയൊക്കെ മനുഷ്യൻ അതിഭയങ്കരമായ രീതിയിൽ സാത്താന ആരാധിച്ചവരാണ് അവരുടെ ഇടയിലേക്കാണ് ദൈവത്തിൻ്റെ ഭജനം യേശുവിൻ്റെ നാമത്തിൽ കടന്നു ചെല്ലുന്നത് അയർലൻഡ് എന്ന രാജ്യം അയർലൻഡില് അവിടുത്തെ വിശുദ്ധൻ്റെ പേരാണ് ഫാദർ വിശുദ്ധ പാട്രിക് കിട്ടുന്നുണ്ടോ വിശുദ്ധ പാട്രിക് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതാണ് ആ രാജ്യത്ത് അത് മുഴുവൻ പാമ്പുകളായിരുന്നു ആ രാജ്യം മുഴുവൻ വിഷപ്പാമ്പുകളായിരുന്നു ഇദ്ദേഹം അവിടെ കടന്നു ഒരു മിഷണറിയായിട്ട് കടന്നു ചെന്നു സുശ്രിഷ പ്രവോഷണം ആരംഭിച്ചു ഇപ്പോൾ മനുഷ്യനെ ഏറ്റവും പുതിയ പീഡിപ്പിച്ച പാമ്പുകൾക്ക് അദ്ദേഹം പ്രാർത്ഥിച്ചു അധികാരത്തിൽ അദ്ദേഹം ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പാമ്പുകൾ നശിക്കാൻ തുടങ്ങി ആ ജനം രക്ഷപ്പെട്ടു ഒത്തിരി സംഭവങ്ങൾ പറഞ്ഞില്ല കേട്ടോ അവിടെ ഡബിളീൻ എന്ന സ്ഥലത്ത് അതിൻ്റെ ഒരു വലിയ പട്ടണം ഡബ്ബിളിൻ തലസ്ഥാനമാണ് അവിടുത്തെ രാജാവിൻ്റെ മകളെ പാമ്പ് കടിക്കുകയോ ഒരു ഇന്നൊരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഈ വിശുദ്ധനായ പാറ്ററിക്കാണ് പ്രാർത്ഥിച്ച് മകളെ സുഖപ്പെടുന്നതും ആ പാമ്പുകൾ നശിപ്പിച്ചു കളയുന്നതും അങ്ങനെ രാജ്യം മുഴുവൻ പാറ്ററിക്കിലൂടെ ദൈവത്തിൻ്റെ വചനം കടന്നു ചെന്നു ആ രാജകുടുംബം വചനം സ്വീകരിച്ചു അതിലൂടെ ആ രാജ്യം മുഴുവൻ മാനസാന്തരപ്പെട്ടു ഇപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തികൾ സംഭവിക്കുന്നത് ഓരോ വ്യക്തികളിലൂടെയാണ് ഇപ്പോൾ ക്രിസ്തുവിന് മുമ്പ് വരെ ലോകം മുഴുവൻ എല്ലാ മനുഷ്യരും സാധാരണ ആരാധിച്ചവരെ അതുകൊണ്ട് ഇരുട്ടും നിറഞ്ഞ അന്ധകാരം നിറഞ്ഞ കനത്ത അന്ധകാരമുള്ള ലോകത്തിലേക്കാണ് യേശു വന്ന് തന്റെ രാജ്യം അതുകൊണ്ട് ഈശോ പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമെന്ന് പറഞ്ഞത് യേശു രാജ രാജ്യം സ്ഥാപിച്ചത് അത് രണ്ടാമത്തേതാണ് ഒന്ന് ആദത്തിലൂടെ അവയിലൂടെ സ്ഥാപിക്കപ്പെട്ടു രണ്ട് യേശുക്രിസ്തു ദൈവരാജ്യം അതിന് പൂർണ്ണത സ്ഥാപിക്കപ്പെട്ടു എല്ലാവർക്കും എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും അധികാരവും ശക്തിയ പശ്ചാത്തലമാരോട് നൽകപ്പെട്ടു പരിശുദ്ധാത്മാവും നൽകപ്പെട്ടു എന്നിട്ടും മനുഷ്യരെ നശിച്ചു സഭയെ സ്ഥാപിക്കപ്പെട്ടു സഭയിലൂടെ രക്ഷ സ്ഥാപിക്കാൻ വേണ്ടി ഒരു പെട്ടകമാക്കി സഭയെ വെച്ചു നോക്കിന്റെ പെട്ടകം പോലെ സ്വർഗത്തിന് എല്ലാ നന്മകളും സഭയ്ക്ക് കൊടുത്തു പക്ഷെ ഇന്ന് ആ സഭയും ആദത്തിന്റെ പാവം മൂലം നഷ്ടപ്പെട്ടവരെ പോലെ ഇന്ന് സഭയുടെ തൊരവസ്ഥ ഇതാണ് സഭയെ ഭരിക്കുന്ന പാപമാണ് പ്രെ സഭയിലെ അധികാരി ഭരിക്കുന്ന പാപമാണ് ഏറ്റവും അധികമായി ലോകത്തിൽ നിൽക്കുന്ന സുവർഗ തിന്മ അതിനെ പുലുകാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ് സഭയിൽ അനേകം ആളുകൾ അനേകം അധികാരികൾ അതിൻ്റെ പ്രതിഫലമാണ് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട ജർമ്മനിയിൽ ദേവാലയങ്ങളിൽ അഞ്ഞൂറോളം പുരോഹിതന്മാർ അഞ്ഞൂറോ ഇടങ്ങളിലാണ് ഇത്രമാരും പുരോഹിതന്മാരും ചേർന്നുകൊണ്ട് സ്വപ്ർഗോഗം ആശ്രദിച്ചു ദേവാലയങ്ങളിൽ എത്രയോ നീചോ നീന്യമായ രീതിയിലാണ് അതിനെ അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിൽക്കുകയാണ് ഈ തിന്മയെ സഭയിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ വർഷവും നമ്മൾ കേട്ടിരുന്നു അത് വരുന്നുണ്ട് പക്ഷെ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം രൂപ നടത്തപ്പെട്ട പ്രാർത്ഥന അതിനെതിരെയായിരുന്നു സഭയിൽ വരരുത് കഴിഞ്ഞ അനേകം വർഷമായി ശ്രീചരൻ്റെ പ്രാർത്ഥന ദൈവ സഭയിലേക്ക് സഭ വിട്ടുകൊടുക്കരുതേ സത്താൻ വിട്ടുകൊടുക്കരുത് ദൈവ ഭാപത്തിന് വിട്ടുകൊടുക്കല്ലേ പക്ഷെ അത് അതിശക്തമായ വണ്ണ സഭയിൽ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇത് മനുഷ്യരുണ്ടാക്കുന്ന കഥകളൊന്നും അല്ലത് രണ്ടായിരത്തി പതിനേഴിൽ റോമിലെ പോപ്പിൻ്റെ ദേവാലയത്തിൽ നടത്തപ്പെട്ട സിനഡിൽ വച്ച് ആമസോൺ എന്ന ദേശത്ത് വസിക്കുന്ന ആദിവാസികളുടെ ദൈവങ്ങളെന്ന് പറയുന്ന പച്ചമാമ അതിൻ്റെ വിഗ്രഹങ്ങൾ രണ്ട് സ്ത്രീകളുടെ നഗ്നരൂപങ്ങൾ ഗർഭിണികളായ സ്ത്രീകളുടെ നഗ്നരൂപങ്ങൾ ഉണ്ടാക്കി ആ ദേവാലയത്തിൽ വെച്ചുകൊണ്ട് അതിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് കർദ്ദിനാളന്മാർ പോപ്പ് ഉൾപ്പെടെയുള്ളവർ ഈ ആദിവാസികൾക്ക് വേണ്ടി അതിനെ വണങ്ങി അവസാനം ഒരു നമ്മളൊരു രൂപം എടുത്തു അതിൽ അതിലെഴുന്നള്ളച്ച് ആ ദേവാലയത്തിൽ കൊണ്ടുനേടന്നു ഇത്രയും നിന്യൂഹീനമായ ഒരു വലിയൊരു പ്രവൃത്തിയോടെ ചെയ്തു അതിനെതിർത്ത അനേകം എത്രന്മാരും കരിഞ്ഞാൾമാരും ഒക്കെ ചോദ്യം ചെയ്യപ്പെട്ടു ഈ അടുത്ത ദിവസം അമേരിക്കയിൽ ഒരു ഒരു ബിഷപ്പിനെ വിലക്കി അദ്ദേഹം കാരണം അദ്ദേഹം ഈ സിനഡിൽ സംഭവിക്കേണ്ടത് പലരും അദ്ദേഹം ചോദ്യം ചെയ്തു അത് ചെയ്യരുത് അതായത് ഈ സ്വപർഗോഗികളെ സഭയിൽ അനുവദിക്കരുത് അങ്ങനെയുള്ളൊരു കാര്യങ്ങളായിരുന്നു പക്ഷേ അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ആ സഭയുടെ എല്ലാത്തിനും അദ്ദേഹത്തെ മാറ്റി ഇപ്പോൾ ഇനി അടുത്ത ദിവസമാണ് അതിൻ്റെ വാർത്ത കണ്ടത് ഇങ്ങനെ പല എത്രമാരും പല കരിദിനാളുമാർക്കും മാറി പോകേണ്ടി വന്നു അവർ നിശ്രദനാക്കുകയാണ് എന്ത് തിന്മയും ചെയ്യാൻ തിന്മയും പ്രവർത്തിക്കാൻ തന്നെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ആ പച്ചമാമയെന്ന പൈശാച്യ ശക്തിയെ റൂമിൽ കൊണ്ടുപോകുന്ന ആരാധിക്കാൻ കാണിച്ച ആ വെമ്പൽ അതിന് പിന്നിൽ നിന്ന് സത്താൻ ആ ഒരു പ്രവൃത്തി ഒന്നാം പ്രോണ ലംഘനമാണ് അതുവഴി സഭയിൽ ആധിപത്യം ഏറ്റിട്ട് പിശാജ് അടുത്ത തന്ന നാശമാണ് കോവിഡ് മഹാമാരി അതിന് ചരിത്രങ്ങളിൽ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും ചൈനയിൽ ആരംഭിച്ച വുഹാന സ്ഥലത്ത് ആരംഭിച്ച കോവിഡെന്ന ആ മഹാമാരി ചൈനക്കാരിലോട് ഇറ്റലിയിൽ വന്നു അവിടെ ഒരു ഫുട്ബോൾ ഫുട്ബോൾ കളിയിൽ വന്ന ആ ചൈനക്കാരിലൂടെ ഇറ്റലിക്കാരിലേക്ക് അത് പടന്ന് വളരെ വേഗത്തിലാണത് റൂമിലേക്ക് വന്നത് റൂമിലെ ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടു പള്ളിയിൽ കുർബാനകൾ നിന്നു ആ റൂമിൽ നിന്നും അടുത്ത രാജ്യങ്ങളിലേക്ക് എല്ലാം വളരെ വേഗത്തിൽ വ്യാപിച്ചു വളരെ വേഗത്തിലാണ് വ്യാപിച്ചത് ലോകത്ത് ഏറ്റവും അധികമായിട്ട് കോവിഡ് ബാധിച്ചത് ഇറ്റലിയിലായിരുന്നു അവിടെ അനേകം ആൾക്കാർ മരിച്ചു വീണു അനേകം ആളുകൾ അനേകം കന്യാശ്രീ പുരോഹിതന്മാർ മരിച്ചു വീണു അവിടെ ലോകത്ത് നാനായ ഇടങ്ങളിൽ ഈ പച്ചമാമ എന്ന പൈശാലി ആധിപത്യം സഭയിൽ നിന്ന് നിൽക്കുകയാണ് അതിനെതിരെ ശബ്ദവിരുദ്ധരൊക്കെ നിഷ്കരരാക്കി കളഞ്ഞു നിശബ്ദരാക്കി അവർക്കെതിരെ കേസുകൾ എടുത്തു ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നിശങ്കരായിട്ട് നിൽക്കേണ്ടവരല്ല കാരണം ക്രിസ്തുവിന്റെ സഭ അത് നശിപ്പിക്കപ്പെടുവാൻ സാത്താൻ നശിപ്പിക്കാൻ സാത്താൻ നിൽക്കുക വെമ്പൽ പൂട്ട് നിൽക്കുകയാണ് ഞാൻ പൂർണമായിട്ട് വിശ്വസിക്കാൻ സത്യമുണ്ട് കൊണ്ട് ഞാൻ പ്രാവശ്യം യക്ഷ പറഞ്ഞതാണ് ഇസ്രായേലിന്റെ പാപമാണ് അവർ ആക്രമിക്കാൻ കാരണമായിട്ട് മാറിയത് ഇസ്രായേലിലെ കുറേ ആൾക്കാരുടെ പാപം അവരുടെ സ്വപർഗോഗത്തിൻ്റെ ആധിപത്യമാണ് അവിടെ ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടത് ഇന്ന് തോലിക സഭയിൽ ഈ സ്വബർഗോഗം എന്ന തിന്മയെ മനുഷ്യൻ പുലുകാൻ ശ്രമിക്കുമ്പോൾ ശത്രുവിന് വലിയ അവസരമാണത് സഭയ്ക്കുള്ളിൽ കടന്നു കയറി സഭയെ നശിപ്പിക്കാനായിട്ട് ഒരു സംരക്ഷണം കിട്ടില്ല അവിടെ കർത്താവിനെ നിസ്സഹനാക്കി മാറ്റുകയാണ് വോട്ട് ഈസ് ബിക്കമിങ് ഹെൽപ്ലെസ് മനുഷ്യൻ്റെ ഈ അവിശ്വസമുണ്ട് അനേകം ആൾക്കാരും ഇതൊക്കെ കണ്ട് നിസ്സംഗര പോപ്പല്ലേ മാർവാപ്പയല്ലേ മെത്രനാനല്ലേ കർദിനാളല്ലേ ചെയ്യുന്നത് കുഴപ്പമില്ല അന്ധന്മാരാണ് ദൈവത്തിൻ്റെ നിയമവും അറിയാത്ത ദൈവത്തിൻ്റെ കല്പനയും വചനവും അറിയാത്ത ഒരു അന്ധന്മാരായ കോടിക്കണക്കും മനുഷ്യർ ഭൂമിയിൽ ഉണ്ടെന്ന് അവർ നിശ്ശബ്ദരാണ് ഓ അവർ ചെയ്തോട്ടെ നമുക്കത്തെ പ്രശ്നം ലോകത്തിൻ്റെ പ്രകാശമായി നിൽക്കേണ്ടതാണ് കത്തൂലിക്ക സഭ കാത്തലിക്കിൻ്റെ വാക്കിൻ്റെ അർത്ഥം യൂണിവേഴ്സൽ എന്താണ് ആഗോള സഭ എന്ന വാക്കിൻ്റെ അർത്ഥം ലോകം മുഴുവനുള്ള സഭയായിട്ടാണ് കത്തൂലിക്ക സഭലിക്കുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഒരു ഗ്രീക്ക് വാക്കിൽ നിന്ന് വന്ന ഒരു വാക്കാണത് കാത്തലിക്കെന്നുള്ളത് ആഗോള സഭ ഇപ്പോൾ ലോകം മുഴുവൻ നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് തണിലാണ് ബാക്കി എല്ലാ സഭയും ലോകത്തിൽ നിൽക്കുന്നത് കത്തൂലിക്കാ സഭയിൽ സഭയെ നയിക്കുന്ന മാർപ്പാപ്പായേയും സഭയിലുള്ള പത്രം കരിഞ്ഞാളന്മാരും ഒക്കെ ചെയ്യുന്ന പാപങ്ങള് അത് ലോകത്തിൻ്റെ നാശമാണത് കാരണം അവർ ക്രിസ്തുവിനെ വികാരിമാരെന്ന് അറിയപ്പെടുന്നവരാണ് അവരുടെ കരങ്ങൾ അശുദ്ധമാകുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ വിഷലുപ്തമാകുമ്പോൾ അവിടെ പിശാചിൻ്റെ ഭരണം വരികയാണ് ഈ അവസ്ഥ മുന്നോട്ട് പോയാൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കും സഭയിൽ വലിയ പീഡകളുണ്ടാകും ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും ഭീഷണി ഞാൻ കേട്ടിട്ടുണ്ട് റോമിനെ ഞങ്ങൾ പിടിച്ചെടുക്കും പൂപ്പിനെ വധിക്കും ഇങ്ങനെയുള്ള ഭീഷണികൾ അനേകം തീവ്രവാദികൾ ലോകത്തിൻ്റെ പലപാതം നടന്നിട്ടുണ്ട് ദൈവം ഭരണകാട് കാത്തു നിന്നിട്ടുണ്ട് കർത്താവ് ഇനി മനുഷ്യൻ അകൃത്യത്തിലാണ് പോകുന്നതെങ്കിൽ ഈ ഇസ്രായേലിനെ സംഭവിച്ചു അവിടെ സംഭവിക്കും അതിൻ്റെ ഭവിഷ്യത്തിൽ എത്ര വലിയതായി നമ്മൾ ചിന്തിക്കണം നമുക്കൊരു ഉത്തരവാദമുണ്ട് പ്രാർത്ഥിക്കണം സഭയെ സാധാരണ തുടരുത് സഭ വിശദീകരിക്കപ്പെടണം സഭ വ്യക്തികളല്ല സഭ ഈശ്വര സിരിശീര്യമാണ് സിരിസഭ എന്ന് പറയുക അത് നിൽക്കുന്ന ഓരോ മനുഷ്യരും അവർ വിശദീകരിക്കപ്പെടണം സഭയിലൊരു പുതിയ ഒരു നവോത്ഥാനം ഉണ്ടാകണം ഒരു പുതിയ ഉണർ സഭയ്ക്കുണ്ടാകണം സഭയ്ക്കൊരു സംസ്കാരം ഉണ്ടാകണം ദൈവിക സംസ്കാരം ഇന്ന് സഭിച്ചു കിടക്കുന്ന ലോകത്തിൻ്റെ സംസ്കാരം മദ്യപിക്കാനും വിഭിചരിക്കാനും സ്വർഗ ജീവിക്കാനും സമ്പത്തുണ്ടാക്കാനും ഉള്ള ഒരു പ്രസ്ഥാനമായി സഭയെ നശിപ്പിക്കുന്നവരിൽ നിന്ന് സഭ മോചിപ്പിക്കപ്പെടണം നമ്മൾ പ്രാർത്ഥിക്കണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ജോൺ ബോൾ എണ്ണാമൻ മാർപവാ കാലം ചെയ്തതിന് ശേഷം അടുത്ത ബോപ്പിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തീവ്രമായ പരിശ്രമങ്ങൾ സഭയിൽ നടന്നു റൂമിൽ അനേകം പ്രാവശ്യം സെനഡ് കൂടി പക്ഷേ അവർക്ക് ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല ആ സമയത്താണ് ഞാൻ തൻ്റെ ദാസി ഞങ്ങളെന്താനും പേര് വെള്ളാങ്കണ്ണിയിൽ ദിവസം ഞങ്ങളവിടെ വെള്ളാങ്കണ്ണി മാതാവിൻ്റെ ആ പ്രധാനപ്പെട്ട ആല പള്ളി പഴയ പള്ളിയിൽ ഏറ്റവും മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് അവിടെ പ്രാർത്ഥിച്ച സമയത്താണ് ഒരു വലിയ ദർശനം ഇതൊക്കെ കാണിച്ചു തരികയാണ് ഒരു സാത്താൻ ഭൂമി കടിയിൽ നിന്ന് കയറി വരുന്നു ഒരു ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ കയറി വന്നു നിന്ന് പൂപ്പിൻ്റെ വസ്ത്രം ധരിച്ച് അധികാരത്തിൽ നിൽക്കുകയാണ് അവിടെ ആ സമയത്ത് കർത്താവ് യേശു പറഞ്ഞു അവനെ ബിന്ദിക്കുക അതിനെ പുറത്താക്കാൻ പറഞ്ഞു കർത്താവ് എന്നെ പറഞ്ഞത് പ്രകളി എന്തിക്കാൻ കർത്താവ് എന്നെ പറഞ്ഞതെന്ന് ദൈവം മനുഷ്യനിലൂടെയാണ് ദൈവത്തിൻ്റെ ദൈവം ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് സാത്താൻ പറഞ്ഞു എന്നെ തടയരുത് തടഞ്ഞാൽ ഭീഷണിപ്പെടുത്തി വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ ഇതിനെ ബിന്ദിക്കുന്ന സാതാനെ അങ്ങനെ പറഞ്ഞതും സാധാൻ അലറി പെട്ടെന്ന് പരിശ്രമം അമ്മയോട് പ്രത്യക്ഷപ്പെട്ട് അമ്മ ചോദിച്ച് സാത്താനെ സമയമാകുന്നതിനും നീ എൻ്റെ മക്കളെ പീഡിപ്പിക്കാൻ വന്നിരിക്കുന്നുവോ ഇത് പറഞ്ഞത് ഒറ്റ നിമിഷം സാധാൻ അലറികൊണ്ട് പാഞ്ഞു പോയി ഞാൻ കുറേ സമയം കൂടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ജഗമാല ചൊല്ലിക്കൊണ്ട് മാതാക്കുളത്തിലേക്ക് പോയി ഞങ്ങൾ മാതാ കുളത്തിൽ ചെന്ന് അവിടെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന സമയത്ത് വെള്ളങ്ങളിൽ എല്ലാ പള്ളികളും കൂട്ടം മണിയടിയാണ് എല്ലാ പള്ളികളും കൂട്ടം മണിയടി അടിക്കുന്നു ആർക്കും എന്താ കാര്യമൊന്നും ആർക്കും അറിയില്ല അവിടെ ഒന്നും തിരിച്ച് ആ സ്റ്റൈനിൽ മെയിൻ സ്റ്റൈനിൽ വന്ന് അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു അവിടുത്തെ ജോലിക്കാരോട് ചോദിച്ചു സെക്യൂരിറ്റി കാർഡ് ചോദിച്ചു എന്താണ് ഈ പള്ളിയെ മണിയടിച്ചത് അപ്പോൾ അവർ പറഞ്ഞു പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തു അതേ സന്തോഷത്തിനാണ് മണിയടിച്ചതെന്ന് പറഞ്ഞു ഹല ലുയ്യ ആ പ്രാർത്ഥന നടത്തി അര മുക്കാ മണിക്കൂർ കഴിഞ്ഞില്ല അവിടെ റൂമിൽ പുതിയ പോപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടു ഹല ലുയ്യൂല മനസ്സിലായോ അവിടെ പ്രവർത്തിച്ചത് അഭിഷേകം പ്രവർത്തിച്ചു അവൾ അവിടെ വേളാങ്കണ്ണിന്ന് കൊണ്ട് പ്രാർത്ഥിച്ചു എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞെ ബന്ധിക്കാൻ പറഞ്ഞത് കർത്താവിനെ ബന്ധിച്ചുകൂടെ ഇത്തരം ദൂതന്മാരില്ലേ ദൈവം തനിക്കുള്ളതിന് ആർക്കും കൊടുത്തിട്ടുണ്ട് മനുഷ്യരെ കൊണ്ട് ജയിപ്പിക്കുന്നത് മനുഷ്യരെ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് വനം പ്രസംഗിക്കുന്നത് മലകർ പ്രസംഗിച്ചുകൂടെ ദൂതന്മാരില്ലേ പ്രസംഗിക്കാനായിട്ട് ഇല്ല ആദ്യം മനുഷ്യനെയാണ് വീഴിച്ചത് ആദ്യത്തെ വീഴിച്ചു അവയെ വീതിച്ചു അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യരൂടെയാണ് അവൻ്റെ നാശം സംഭവിപ്പിക്കുന്നത് ഹലലുയ ഹലലുയ അതുകൊണ്ടാണ് സുഭീഷിൻ പ്രസംഗിക്കാൻ ദൈവം മനുഷ്യ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവനെ വിശദീകരിക്കുന്നത് കഥാപുരം അവനെ ബന്ധിക്കാൻ പറഞ്ഞു ഭീഷ്യപ്പെട്ടത് എന്നെ ബന്ധിക്കരുത് തടയരുത് ഇവിടുത്തെ അന്ന് പുതിയ മോർമ്മപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഭരണിക് പതിനാറാൻ പറ്റുന്നു പക്ഷെ അതിനു പോപ്പായ ശേഷം സത്യം പറയാം ഒറ്റ ദിവസം അതിനെ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അത്യാവശ്യം മരണത്തിന് ശേഷമാണ് ചിന്തിച്ചത്യമേ ഇതൊരു വധശിക്ഷ പോലെ ആയിപ്പോലോ അദ്ദേഹത്തിന് കാരണം അദ്ദേഹത്തിന് പിന്മാറി ഓടി പോകേണ്ടി വന്നു സാധനം വിട്ടറി പോകേണ്ടി പോന്നു അന്തരും ചിന്തിച്ചില്ല പക്ഷെ പിന്നീട് മനസ്സിലായി കാരണം കർത്താവ് വർഷത്ത അമ്മ വഴി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പോപ്പാണോ ആ പോപ്പിനെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യത്തിൻ്റെ പ്രാർത്ഥിക്കണമായിരുന്നു അത് ചെയ്തില്ല ഞാൻ പ്രാർത്ഥിച്ചില്ല സത്യമാണ് കാരണം ദൈവം തിരഞ്ഞെടുത്ത് ദൈവം നിയോഗിച്ചതല്ലേ പക്ഷേ അദ്ദേഹത്തിന് ആ ജോലി തുടരാൻ പറ്റാത്തവണ് അത്രമാത്രം സമ്മർദ്ദം കൊണ്ട് രാജിവെച്ച് നോക്കേണ്ടി വന്നു അതിന് പകരം ആളാണ് ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർ ബാബ ലോകത്തിനുമ്പിലും എടുക്കനാണ് നല്ല കഴിവുള്ളവനാണ് പക്ഷേ ഇങ്ങനെയുള്ള അത്ര നിന്ദിയവും നീചവുമായ പ്രമാണലംഘനം നടത്തി സഭയെ ഭരിക്കുമ്പോൾ അത് പിശാചിൻ്റെ അവസരമാണത് സാധാരണ അവിടെ മരണം നടത്തുകയാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ പ്രാർത്ഥിക്കുക ദൈവമേ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദീമേ എങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പോപ്പ് നശിക്കരുത് അദ്ദേഹം പരസ്യമായിട്ട് മാപ്പ് പറയണം തെറ്റുപറ്റി എന്ന് പറയണം എങ്കിൽ മാത്രമേ ആ തീരുമാ സഭയെ വിട്ടുപോവുകയുള്ളൂ അദ്ദേഹം മരിച്ചു പോയാൽ പുതിയ പോപ്പ് വന്നാൽ ഈ പോപ്പ് ചെയ്തു പോയ പാപത്തിൻ്റെ ആദിപുദ്ധം കിടക്കുകയാണ് അവിടെ അവിടെ കൊണ്ടുവന്ന ഈ പച്ചമാമ എന്ന കഴിഞ്ഞ മുപ്പത്തയ്യായിരം വർഷങ്ങളാണ് കണക്കുകൾ പറയുന്നത് ഒരു സർപ്പമാണത് ഈ ബ്രസീൽ അർജന്റീന ആ ദേശങ്ങളിൽ അവിടെയുള്ള ഈ ആമസോൺ പ്രദേശങ്ങളിൽ ജീവിച്ച അനേകം മനുഷ്യ അനേകം കൂച്ചാടുകളായിട്ട് അവർ ആരാധിക്കുന്ന ഒരു ദേവിയാണ് ദേവതയാണത് പച്ചമാമ അത് ചില സമയത്ത് എൻ്റെ അരുവ് മാറുന്നു അത് ഒറിജിനൽ സർവമായിട്ട് മാറും അങ്ങനെയാണ് എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ഒരു സാധനത്തെയാണ് ഇവിടെ കൊണ്ട് പ്രദീഷിച്ച് വച്ചത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്തുമാത്രം വലിയ അപകടമാണെന്ന് സഭയുടെ മേൽ വന്നിട്ടുള്ളത് പിന്നെ ഉള്ളവരെ ഇതിനെതിരായിട്ട് മനുഷ്യർ വല്ലതും പ്രതികരിച്ചു പക്ഷേ അതുകൊണ്ട് ഈ സാത്താൻ വിട്ടുപോകുമോ പോകില്ല പ്രാർത്ഥന വേണം നമ്മുടെ നിലവിളിച്ചുള്ള പ്രാർത്ഥന കണ്ണീരോടുള്ള പ്രാർത്ഥന വേണം ദൈവമേ തിരുസഭ യേശു തിരുശ്ശേരം പശു താൽമാൻ ആലയുമാണ് നശിപ്പിക്കാൻ ആർക്കും വിട്ട് കൊടുക്കല്ലേ കർത്താവേ സഭയെ വീണെടുത്ത് വിശദീകരിക്കണമേ അത് നമ്മൾ എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഈ ദിവസം നമ്മൾ ചൊല്ലുന്ന ഈ ഞാനെത്തന്നെ ജവമാലയുണ്ട് ആ ജവമാല എനിക്ക് സമർപ്പിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ പറയാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ആ ജവമാല അതിനുവേണ്ടി സമർപ്പിക്കുകയാണ് ഈ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം അവസാനിക്കാനും തിരുസഭ രൂപാന്തരപ്പെടാനും സഭ ശുദ്ധീകരിക്കപ്പെടണം കാരണം സഭ ലോകത്തിൻ്റെ വിളക്കാണ് വെളിച്ചമാണ് ആ പ്രകാശം ലോകത്തെ പ്രകാശിപ്പിക്കണ ഇല്ലെങ്കിൽ വലിയ ഇരുട്ട് ലോകത്തിൽ വരും അത് സംഭവിക്കരുത് പ്രതിപത്തിൻ്റെ വലിയ കാരുണ്യം ഈ പാപത്തിൻ്റെ ഇനിയും ഇനിയും പാപങ്ങളെ പാപത്തെ സഭയിൽ കൊണ്ടുപോന്ന് പ്രത്യേകിച്ചും ഈ സ്വർഗഭോഗമെന്ന തിന്മയെ അംഗീകരിച്ച് സഭയിലേക്ക് കൊണ്ടുവരാൻ അനുവദിച്ചാൽ അതിൽ വരാൻ പോകുന്ന വലിയ നാശം സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എഴുതിട്ടേക്കാം നമ്മുടെ കൈകൾ ഉയർത്തി പിടിക്കാം സുഖത്തിലേക്ക് ദൈവം നിന്ന് സഭയെ നയിക്കുന്ന മാർപ്പാപ്പം മുതൽ കഠിനാളന്മാർ മെത്രാന്മാർ വൈദികര് കന്യാസികൾ വിശ്വാസികൾ എല്ലാവരെയും സമർപ്പിക്കുകയാണ് കർത്താവ് അവിടെ കരുണയ്ക്കും നയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ദൈവപ്രതീക്ഷം സഭ മുന്നിൽ നയിക്കുന്നവർ മാർബാപ്പ പറയുന്ന ഓരോ വാക്കും പ്രവൃത്തികളും അത് അങ്ങനെ വിശ്വസിക്കുന്ന ജനതയാണ് ഭൂമിയിലുള്ളത് മുഴുവനും കർത്താവേ ഇതാ എളിയരും ലഹനീയരുമായ ഞങ്ങൾ ഈ പശു അമ്മയുടെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ശത്രു ഇനി സഭയെ തകർക്കാൻ വിട്ടു കൊടുക്കരുത് അനുഭൂതിക്കല്ലേ കർത്താവെ കർത്താവൽ വിശ്വാസം അർപ്പിച്ചതിൽക്കുന്ന അനേക മനുഷ്യരെ കാണണമേ ദൈവമേ ദുർബലരായ മനുഷ്യരെ കാണണമേ ബലഹീനമായ മനുഷ്യരെ കാണണമേ കർത്താവ് സഭയെ അവിടുന്ന് തിരിശ് വീണ്ടെടുത്ത് വിശദീകരിക്കണമേ ഈശ്വരൻ രക്ഷത്താൽ പണത്ത് ഉയർത്തപ്പെട്ട തിരിസഭയോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിൽ നൈശരുടെ പാപങ്ങളിലൂടെ സഭയെ ആക്രമിക്കാൻ വിട്ടു കൊടുക്കരുത് പോയ കാലങ്ങളിൽ അനേകം മാർവമാർ ചെയ്തു പോയ പാപങ്ങളുണ്ട് വലിയ വലിയ തിന്മകൾ സഭയിൽ സംഭവിച്ചിട്ടുണ്ട് അവിടെയെല്ലാം സഭയിൽ കടന്നു വന്ന ലോകത്തിൻ്റെ ആധിപത്യങ്ങൾ സതനാധിപത്യങ്ങള് എന്നാൽ ഇതിൻ്റെ പൂർണ്ണതയിൽ സംഭവിച്ച രണ്ടായിരത്തി പതിനേഴിലാണ് മറ്റാരും ചെയ്തിട്ടില്ലാത്ത ചെയ്തിട്ടില്ലാത്തവണ്ണം ഇങ്ങനെയുള്ള ഒരു വിഗ്രഹങ്ങളെ കൊണ്ട് വെച്ച് ആരാധിച്ച് അതിന് മഹത്വം കൊടുത്തിലൂടെ സഭയിൽ കടന്നു വന്നിട്ടുള്ള മിശാചനാധിപത്യം അതിലൂടെ കടന്നു വന്നിട്ടുള്ള മഹാ കോവിഡ് എന്ന മഹാമാരി തുറന്നു കടന്നു വന്ന ജലപ്രളയങ്ങള് ഭൂമി ഭൂമിയിലുണ്ടാകുന്ന ദുരന്തങ്ങൾ പ്രതിക്ഷോഭങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ ഭരണ ഫലങ്ങളായി നിൽക്കുകയാണ് യുദ്ധങ്ങള് എത്ര പ്രാവശ്യം ബോപ്പ് പ്രാർത്ഥിച്ചു ഇത്രപക്ഷെ വകുപ്പ് ആവശ്യപ്പെട്ടു യുക്രൈൻ യുദ്ധത്തെ അവസാനിപ്പിക്കാൻ ആരില് കേട്ടു പോകും അതുപോലെ ഇസ്രായേലും പല ശീലങ്ങളും അദ്ദേഹം ആവശ്യപ്പെട്ടു ആര് കേൾക്കാനാണ് ഇത്രപക്ഷം ഒരു പ്രാർത്ഥന നടത്തീരുണ്ട് ഇതും കേട്ടിട്ടില്ല കേൾക്കപ്പെടുന്നില്ല കാരണം ഇത്രമാത്രം ഒരു ബന്ധനം നിൽക്കുകയാണ് പ്രമാണലംഘനത്തിൻ്റെ ഒന്നാം ഒന്നാം പ്രണ ലംഘനത്തിൻ്റെ സ്വാധീനം നിൽക്കുമ്പോൾ ദൈവം എങ്ങനെയോട് പ്ര പ്രവർത്തിക്കൊരിക്കലും പ്രവർത്തിക്കില്ല ഇനി മണ്ണിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ യേശു തിരിശീര്യമായ തിരിച്ചഭയോട് അവിടുന്ന് ഖരണ കാണിക്കണമേ സഭയെ നയിക്കുന്ന പൂപ്പനോടും കടന്നാളന്മാരോടും എത്രമാരോടും എല്ലാ വൈദ്യുതി കനാസുകളും കരണ കാണിക്കണേ കർത്താവേ സഭയിൽ കടന്നു കടന്നുപോകിയിട്ടുള്ളതായ ഷാജൻ്റെ ആധിപത്യങ്ങളെ പിടിതെറിയണമേ തിരുസഭയെ വിശുദ്ധീകരിക്കാൻ കരണ കാണിക്കണേ കർത്താവേ യേശു രക്തമേ തിരുസഭയെ കഴുകണമേ സഭയിൽ മരിച്ചുപോയ നഷ്ടപ്പെട്ടു പോയ ബന്ദനസ്വരെ ആത്മാക്കളോട് കരണ കാണിക്കണേ കർത്താവേ അവരുടെ അടിയമ്പകൾ ഞങ്ങൾ ഭരിക്കുകയാണ് നഷ്ടപ്പെട്ട ആത്മാക്കൾ സഭയെ ഭരിക്കുന്നു മനുഷ്യരെ ഭരിക്കുന്നു കർത്താവ് വചനമഹേശവരെ ബന്ധിക്കണമേ ഒരു കീഴ്പ്പെടുത്തന്നെ കർത്താവെ സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരശക്തിൽ ഈശുൻ്റെ നാമത്തില് തിരുസഭയെ ഭരിക്കുന്ന എല്ലാ ആധിപത്യങ്ങളെ ബന്ധിക്കുന്നു സകല നാരീയശക്തികളെ ബന്ധിക്കുന്നു എല്ലാ അശ്വത്ഥാത്മാക്കളെ ബന്ധിക്കുന്നു എല്ലാ പിശാചികളെ ബന്ധിപ്പിക്കുന്നു സകല പാമ്പുകളെ ബന്ധിക്കുന്നു സകല തേഴ്കളെ ബന്ധിക്കുന്നു ശത്രുനെ സ്ഥല ശക്തികളെ ബന്ധിപ്പിക്കുന്നു ഒരെല്ലാം കീഴടങ്ങട്ടെ ഉറ്റും മാറട്ടെ ജ്ഞാനമേ വരിക

ഇളങ്ങേ സ്തു ശ്രുതിക്കുന്നു യേശുവേ ആരാധന ആരാധന നന്ദി കർതാവേ സ്തോത്രം മഹത്വം ആരാധന ആരാധനത്തിലും ഭൂമിയിലും നരകത്തിലും അധികാര ശക്തിയുള്ളവനെ ആരാധന നന്ദി സ്തോത്രം മഹത്വം ഗ്ലോറി ഗ്ലോരി ഹലുയാ ഇളങ്ങിക്കുന്നു കർതാവേ സ്തോത്രം സ്തോത്രം പക്ഷു അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ആഗോള സഭയിൽ സമർപ്പിച്ചുകൊണ്ട് തിരുസഭയെ വിശദീകരിക്കണമേന്ന് യാചനയോടെ ഇന്ന് നടത്തപ്പെടുന്ന യവമാല റാലി ഈ രണ്ട് നിയമങ്ങളാണ് വെച്ചിട്ടുള്ളത് തിരുസഭയുടെ വിശുദ്ധീകരണം സഭയിൽ സംഭവിച്ചിരിക്കുന്ന പാപങ്ങൾ പ്രമാണ ലംഘനങ്ങൾ അതിലവസരം കണ്ടെത്തി നിൽക്കുന്ന പ്പിഷാജന്റെ അടിമത്തിൽ തിരുസഭ വീണ്ടെടുക്കണമേ രണ്ട് യുദ്ധം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം യുക്രൈൻ റഷ്യ യുദ്ധം സമാധാനമുണ്ടാകാൻ നഷ്ടപ്പെട്ട ആത്മാക്കൾ വീണ്ടെടുക്കപ്പെടാൻ ഇടവരുത്തണമേ

നിറഞ്ഞ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഉദരത്തിൻ്റെ ഈശോ അനുഗ്രഹീതനാകുന്നു ഹലലുയളൂടെ തന്നെ റാലിയിലേക്ക് പ്രവേശിക്കുകയാണ്